ഹായ്, അസ്സലാമു അലൈക്കും. നമ്മൾ ആഘോഷങ്ങളൊന്നുമില്ലാത്ത ഒരു വലിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അപ്പം എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് മുകളിൽ കാണുന്ന ഓളൊന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ കാണാം. ഞങ്ങൾ ഉണ്ടാക്കാൻ കരുതിയിട്ടുള്ളത് വെജിറ്റബിളൊക്കെ വെച്ചിട്ടുള്ള ഒരു ബിരിയാണിയും ചിക്കൻ കടായിയുമാണ്. വെജിറ്റബിളൊക്കെ തലേ ദിവസം തന്നെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനൊക്കെ മാഗ്നേറ്റ് ചെയ്ത് അത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ മസാല ഒക്കെ ഇട്ട് എല്ലാം പരട്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുക. ഇതേപോലെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം പെരുന്നാളിൻ്റെ അന്ന് നല്ല പോലെ പണി വേഗം കഴിഞ്ഞു കിട്ടും. അപ്പോൾ അതും ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കുന്നത് അടയാണ്. അപ്പോൾ നല്ല പോലെ തിളച്ച വെള്ളത്തിലേക്ക് അടയിട്ട് കൊടുത്തിട്ട് മൂടി വെച്ചാൽ പിറ്റേ ദിവസത്തിന് അടയെല്ലാം നല്ല പോലെ കുതിർന്നിട്ട് പായസം ഉണ്ടാക്കുന്ന സമയത്ത് വേഗം വെന്ത് വരും. അങ്ങനെ അത് മൂടി വെച്ചിട്ട് മാറ്റി വെച്ചു. പിന്നെ പിറ്റേ ദിവസം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിച്ചണിലോട്ട് വന്നപ്പോൾ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വെജിറ്റബിൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള കോളിഫ്ലവർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ വെജിറ്റബിളൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഗ്രീൻ പീസ് തലേ ദിവസം കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് മിക്സാക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് കടായിക്ക് വേണ്ടിയിട്ട്. നമ്മൾ തലേ ദിവസം കുതിർക്കാൻ വെച്ചിട്ടുള്ള അട ഇതാ ഈ രീതിയിലായിട്ടുണ്ട്. നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. നല്ല പോലെ കഴുകിയിട്ട് വേണം നമ്മൾ പായസം ഉണ്ടാക്കി തുടങ്ങാൻ. അപ്പോഴേക്കും ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഊറ്റിയെടുത്തിട്ട് അതിലേക്ക് വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയും കാഷ്നട്ട് കിസ്മിസ് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഈ സമയത്ത് നമ്മൾ കയ്യിൽ ടൂട്ടി ഫ്രൂട്ടി പൈനാപ്പിളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ക്ലീനിങ്ങും പരിപാടിയും ഞങ്ങൾ കുളിയും നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അതും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലാണ് പിന്നെ മുകളിൽ നിന്ന് അവരെല്ലാവരും കൂടി ഉമ്മാൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി വന്നപ്പോൾ കുറച്ച് നേരമൊക്കെ എല്ലാവരും കൂടി സംസാരിച്ചൊക്കെ ഇരുന്നു. ഇതൊക്കെ മക്കളെടുക്കുന്ന വീഡിയോസ് കേട്ടോ.
പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവരുടെ വീട്ടിലേക്കൊക്കെ പോയി. അപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോൾ അവരൊക്കെ എല്ലാം ഭക്ഷണം കഴിച്ച് കഴിക്കുകയാണ്. പിന്നെ അടുത്ത ആളെ വീട്ടിൽ പോയി, അടുത്ത കാക്കാൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടുന്ന് ഒരു ഗ്ലാസ് പായസം കുടിച്ചു. അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എല്ലാവരുടെ കയ്യിലുണ്ട് ഓരോ ഫോണ് ഫോട്ടോ എടുക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാം കേട്ടോ. എൻ്റെ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോവാണ്. സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിലേക്ക് ഇറങ്ങിയതാണ്. ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ചെറിയൊരു കണ്ണാട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ടിട്ട് ഇങ്ങനെ അവന് നോക്കുകയാണ്. എല്ലാവരും ആ നീല കളറാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ്. അതിനുശേഷം ഒരു പായസം ഉണ്ടാക്കാൻ കരുതി. പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പായസം ഉണ്ടാക്കാൻ നിർത്തിയിട്ട് വെർമ്മസല്ലി വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി പായസമായിട്ട് ഈ വെർമ്മസല്ലി വെച്ചിട്ട് തീരെ കട്ടില്ലാത്ത സേമിയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ പാല് തിളച്ചാൽ നമ്മൾ സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. രണ്ടോ മൂന്നോ ഏലക്കായ ഇട്ട് കൊടുക്കാം. ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളും ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പഞ്ചസാര ഒന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ആവശ്യമായ മിൽക്ക് മേടും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇതിലേക്ക് നെയ്യിൽ കാഷ്നട്ടും കിസ്മിസും ഒന്ന് വറുത്ത് ഇട്ടുകൊടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള വെർമ്മസല്ലി പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.